ഇത്രയധികം കുട്ടികൾ പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്യുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ശതമാന കണക്കിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. 100% വിജയിച്ച ഉടനെ നിങ്ങൾ ചോദിക്കുക എല്ലാ എല്ലാവരെയും വിജയിപ്പിച്ചാന്ന് ചോദിക്കും. അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ്. അല്ല, റിസൾട്ട് പൊതുവിൽ നമുക്ക് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഫോക്കസ് ഏരിയ ഒന്നും ഇല്ലാതെ നടത്തിയ ഫുൾ റിസൾട്ടാണ്. നമ്മൾ നല്ല റിസൾട്ട് എന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്താനുള്ളത്. അതിപ്പോൾ നമുക്കിപ്പോൾ എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങൾക്കും 100% പോകണമെന്നില്ലല്ലോ. ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് കൂടും, ചിലപ്പോൾ കുറയും. അതെല്ലാം തീരെ താഴെ പോകുന്നില്ലല്ലോ. അതെ അതെ, അല്ല അതിപ്പം മെച്ചപ്പെടുത്താൻ നടപടികളും മാറ്റാണല്ലോ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പിന്നെ അടിസ്ഥാന സൗകര്യം വൻതോതിലാണ് മെച്ചപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് കിഫി ഫണ്ടും പ്ലാൻ ഫണ്ടും മറ്റ് ഏജൻസികളുടെ ഫണ്ടെല്ലാം കൂടെ ചേർന്നുകൊണ്ട് 3,200 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ 97 സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത്. വരാൻ പോകുന്ന ഒരു 6 മാസക്കാലം കൊണ്ട് ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും പുതിയ ഘട്ടങ്ങളാവും. ഈ വർഷം നമ്മൾ ഊന്നൽ കൊടുക്കുന്ന 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതിനുവേണ്ടിയുള്ള അധ്യാപകരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കുട്ടികളുടെ നിലവാരം എല്ലാ നിലവാരത്തിലും ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ദേശീയാടിസ്ഥാനത്തിനൊക്കെ തന്നെ നടക്കുന്ന എല്ലാ മത്സര പരീക്ഷയും നമ്മുടെ കുട്ടികൾക്ക് മുൻപന്തിയിൽ വരേണ്ടതായിട്ടുണ്ട്. അതിനുതകുന്ന രൂപത്തിൽ ഇപ്പോൾ LSS UUSS സ്കോളർഷിപ്പാണ് പരീക്ഷയാണുള്ളത്. അതൊക്കെ ചെറിയ കുട്ടികൾക്കാണ് ഉള്ളത്. അതും ഈ കോവിഡ് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു ശരിയായി നടക്കാത്തയും അവർക്ക് അതിൻ്റെ സമ്മാനം കിട്ടാത്തയൊക്കെ ഒരവസ്ഥ ഉണ്ടായി. കൂടുതൽ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുക, അത് നമ്മൾ ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അധ്യാപകർ തന്നെ ഇപ്പോൾ റെസിഡൻഷ്യൽ പരിശീലനം നടക്കുന്നുണ്ട്. പിന്നെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ, അതാണ് ഇപ്പം മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എല്ലാ സ്കൂളുകളിലും തയ്യാറാക്കുന്നുണ്ട്. അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൽ നമുക്ക് 210 ദിവസം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ദിവസം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്ന കാര്യം തന്നെയാണ്. ഇപ്പം തന്നെ ഈ ഞാൻ ഒരു ടൈംടേബിൾ പറഞ്ഞല്ലോ, ഹയർ സെക്കൻഡറി വൊക്കേഷൻ സെക്കൻഡറിൻ്റെ പരീക്ഷയുടെ 1.5 മാസക്കാലം നമുക്ക് അല്ല 2 മാസം 40-45 ദിവസത്തിന് കുട്ടികൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. 5-ാം തീയതി തന്നെ തുറക്കണം എന്നുള്ള നിലയിൽ ശ്രമിക്കുകയാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ അപ്പോൾ അതാ റിസൾട്ട് പ്രഖ്യാപിക്കുക, എല്ലാ അധ്യാപകസംഘടനയും വന്നിരിക്കുക, അവരെല്ലാം ഞാൻ ഉള്ള സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പത്രക്കാരുടെയൊക്കെ പിന്തുണ അതിനാവശ്യമാണ്. തെറ്റായ വാർത്തകളൊന്നും കൊടുക്കാതെ വാർത്തകൾ 10 പ്രാവശ്യം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. സ്കൂൾ കുട്ടികൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ്. പിന്നെ ലഹരിക്കെതിരായിട്ടുള്ള പ്രോഗ്രാം വളരെ ശക്തിയായി തന്നെ ഈ അക്കാഡമിക് ഇയർ നമുക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. June 1 സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്കൂളുകളിലും. തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളിലും ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് കുട്ടികളെ അനുഗ്രഹിക്കുകയാണ് June 1. നമ്മുടെ സ്പെഷ്യൽ അസംബ്ലി വിളിച്ചു ചേർക്കുന്ന അവസരത്തിൽ ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം പറയും.
അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം പറയും. കഴിഞ്ഞ ദിവസം വൈദ്യുത മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി, LSDD മിനിസ്റ്റർ, ആരോഗ്യമന്ത്രി, ഞാൻ, ഇത്രയും മന്ത്രിമാരുടെ യോഗം വിളിച്ച് ചേർത്തിരുന്നു. മുഖ്യമന്ത്രി സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ വൈദ്യുത മന്ത്രി സ്കൂളിലെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. KSRTC ചുമതലയുള്ള മന്ത്രി പറഞ്ഞത് ബസ്സിൻ്റെ ഫിറ്റ്നസ് സ്കൂളിൽ ചെന്ന് പരിശോധിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. വാട്ടർ അതോറിറ്റി ഈ പിന്നെ അവിടുത്തെ താഴേക്കുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും താൽക്കാലികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാക്കുന്നെങ്കിൽ അതിൽ ഇടപെടുവാനും